മായം. ദൂരെ വന്നില്ലേ? ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കിയ ടീച്ചറെ. ഞാൻ എത്ര വട്ടം വിളിച്ചു? ടീച്ചർ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ചിലപ്പോ കിട്ടിയാലോ. ഞാൻ വിളിക്കുമ്പോ വിളിക്കുമ്പോ അവര് ഇപ്പൊ വരാന്നാ പറയണേ. ഇതിപ്പോ എന്താണെന്നറിയാമോ, ചിലരൊക്കെ കൊച്ചുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കണത് അവരെ ശല്യം ഒഴിപ്പിക്കാനെന്ന് മട്ടിലാണ്. രാവിലെ കൊണ്ടുവന്ന് ആക്കുക, മൂന്നര വരെ ഒരു ശല്യം ഇല്ലല്ലോ, അവർക്ക് അവരെ പണി ചെയ്യുക. ടീച്ചർക്ക് ഇത് കഴിഞ്ഞ് മറ്റേ ഇതിന് പോകണ്ടേ? ഭവന സന്ദർശനത്തിന് പോകണ്ടേ? പിന്നെ പോണം, രണ്ടു മൂന്ന് ഗർഭിണികളെ കണ്ട് സംസാരിക്കാനൊക്കെ ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവര് പ്രസവിക്കുന്നു തോന്നണേ. ഇന്നാണോ ഡേറ്റ് പറഞ്ഞേക്കണേ? ഒന്നും ഞാൻ വീട്ടിൽ പോക്കോട്ടെ ടീച്ചറെ. അവിടെ ഇരിക്കും, മോളും കൂടെ പോയിട്ട് പോവാ. ഈ ശമ്പളത്തിനൊക്കെ ഇത് കൂടുതൽ പണിയെടുക്കണത് എങ്ങനെയാണ്? അതിനിപ്പോ പണിയെടുക്കണ്ടല്ലോ, അവിടെ വെറുതെ ഇരിക്കല്ലേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഇവിടെ പണിയെടുക്കണം നിങ്ങൾ കാണുന്നില്ലേ? അതൊക്കെ കാണുന്നുണ്ട്. ഞാൻ അമ്മയോടെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാണ്. എന്താണ് അപ്പൂപ്പ ഇത്ര വൈകിയത്? അച്ഛൻ വീട്ടിലില്ലേ? അതിന് അച്ഛൻ തന്നെ വന്നോന്ന് ഇവിടെ ഒരു നിർബന്ധം ഇല്ല. അമ്മ വന്നാലും പോരേ? അമ്മക്ക് വരാൻ പറ്റൂല. അതെന്താണ്? അമ്മക്ക് ഭയങ്കര തിരക്കല്ലേ. ഇതിനേക്കാളും വലിയ എന്ത് തിരക്കാണ്? സീരിയല് കണ്ടോണ്ടിരിക്കാണ്. ഈ സമയത്ത് എന്ത് സീരിയല് കാണാനാണ്? പുനഃസംപ്രേഷണം. സീരിയലാണ് പുനഃസംപ്രേഷണ സീരിയൽ അല്ല, ഇന്നലെ കാണിച്ചു ഒന്നുകൂടെ കാണിക്കണതാ. അതെ, രാവിലെ മോളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കണതല്ലേ. വൈകുന്നേരം കൃത്യസമയത്ത് നിങ്ങൾ വന്നില്ലെങ്കില് അവളുടെ മനസ്സ് വിഷമിക്കൂലേ? അത്രയും നേരം കാണാതെ നിക്കല്ലേ കുട്ടി. ആ അതുകൊണ്ട് നാളെ തൊട്ട് കൃത്യസമയത്ത് വന്ന് വിളിക്കണം. അമ്മയോടും അച്ഛനോടും പ്രത്യേകം പറഞ്ഞേക്കണം കേട്ടാ. ചെല്ലുട്ടാ, നാളെ രാവിലെ വരണേ. ശുന്തിരിയായിട്ട് വരണോട്ടാ. ചെല്ലുമാവുണ്ടാ? ഉപ്പുമാവ്? ഉപ്പുമാവും കപ്പലാണ്ടും ഗോതമ്പൊക്കെ ഇവിടുന്ന് തരാറുണ്ട്. അതൊക്കെ സമയമാകുമ്പോ കൊടുത്തോളൂ. പിന്നെ കുട്ടി ഇറക്ക. എന്റെ ബാഗ് എടുത്താ? ഇല്ല. ഒറ്റക്ക് വിട്ടോ ടീച്ചറെ? ഒറ്റക്കില്ല, ഇത്രയും നേരം ഞങ്ങള് കാത്തിരിക്കുന്നു ആരെങ്കിലും വരാൻ. അവസാനം അപ്പൂപ്പൻ വന്ന് കൊണ്ടുപോയി. അപ്പൂപ്പനാ? അപ്പൂപ്പന്റെ കൂടെ എന്ത് ധൈര്യത്തിന് എന്റെ കുഞ്ഞിനെ വിട്ടത്? അല്ല, മോളും പറഞ്ഞ അപ്പൂപ്പനാന്ന്. അങ്ങനെ അപ്പൂപ്പന്റെ കൂടെ പോയി. അപ്പൂപ്പനും അപ്പൂപ്പന്റെ മോളും എന്റെ ഭാര്യയല്ലായിരുന്നു. അല്ല, ഇന്നലെ ഉച്ചയോടെ വിട്ടു. ഇനി ഒരു ഇടപാടും ഇല്ല. അപ്പൂപ്പൻ ട്രാക്കുളി മോള് യക്ഷ്യ. കൊറേ കാലം എന്റെ രക്തം കുടിച്ച് ജീവിച്ചു. ഇനി പറ്റൂല, ഇനി നിൽക്കൂല ഞാൻ. നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് എന്റെ മോളെ അപ്പൂപ്പന്റെ കൂടെ വിട്ടത്? അല്ല, ഇത്രയും നേരമായിട്ട് വിളിക്കാൻ ആരെങ്കിലും വരണ്ടേ വീട്ടിൽ നിന്ന്? ഞാൻ വരും, ഞാൻ കൂട്ടാൻ വരും. ഞാൻ കൂട്ടാൻ വന്നില്ലേ? നിങ്ങളെ നാട്ടിലും വീട്ടിലും പെണ്ണും കടത്തെല്ലാം വന്നിട്ട് വർത്താനം പറഞ്ഞ കണക്കെല്ലാം എടുത്തിട്ട് പോന്ന് ഇല്ലേ? നിങ്ങൾക്ക് എന്റെ കുടുംബ പ്രശ്നം അറിയണം. എനിക്കിനിപ്പോ അതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ ടീച്ചറെ. വൈകുന്നേരം 5 മണിന്റെ ഉള്ളില് കുഞ്ഞിനെ എന്റെ വീട്ടിലെ കൊണ്ടാക്കിയിട്ടെങ്കില് കോടതി കയറി ഇറങ്ങേണ്ടി വരും. പറഞ്ഞക്ക, 5 മണിന്റെ ഉള്ളിൽ വെറുതെ കൂടില്ല. കാണിച്ചാരാണ്? ICDS-ന്റെ ഓഫീസിൽ നിന്നാ. ഹലോ. ആ സാറേ, ആ ഞാൻ വരും വരും. ആ ശരി. എന്തുപറ്റി? അടുത്ത ചൊവ്വാഴ്ച ബ്ലോക്ക് ഓഫീസിൽ കളക്ടർ വരുന്നുണ്ട്. അതിനാളെ കൂട്ടണം. അംഗനവാടി വർക്കർമാരെന്തായാലും ചെല്ലണമെന്ന്. ഇതെന്തൊക്കെ ചെയ്യും ഞാനിനി? ഇനിയിപ്പോ പോണ വഴി ആ ജംഗ്ഷനിലെ കടയിൽ മെമ്പർ കൊണ്ടുപോയിട്ട് ഗ്രാമസഭയുടെ നോട്ടീസ് വെച്ചിട്ടുണ്ട്. അതെടുത്ത് എല്ലാവർക്കും കൊടുക്കണം. അതെന്തിനാണ് അവിടെ കൊണ്ട് വെച്ചേക്കണേ? അത് എന്റെ കയ്യിൽ നേരിട്ട് തരാൻ വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കൊണ്ട പൈസ ഞാൻ ചോദിക്കൂലേ? അത് കാരണം. അതെ ടീച്ചർ, അന്ന് ഇവിടെ നിന്നോ? ഞാനേ പൊക്കോട്ടെ. അതല്ല, നീ ഒരു കാര്യം ചെയ്യണം. എന്തറിയുമോ, എനിക്ക് 2-3 സ്ഥലത്തൊക്കെ പോകാനില്ലേ, നീ ആ അമ്മയുടെ വീട്ടിൽ ചെന്നിട്ടേ
ആ കൊച്ചിനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് റെഡിയാക്കി അയാളുടെ കൂടെ. എനിക്ക് അവളെ വീടൊന്നും അറിയാൻ പാടില്ല, അന്ന് പോയേ. ഞാൻ പോവാണേ. നീ പോയിക്കോ, നിക്കാൻ പറഞ്ഞാൽ നിക്കില്ലല്ലോ പിന്നെ. ഇതിപ്പോ എങ്ങോട്ട് ആദ്യം പോവും? കൊച്ചിന്റെ വീട്ടിൽ പോവോ, ഗ്രാമസഭയുടെ നോട്ടീസ് എടുക്കാൻ പോവോ, കളക്ടറെ കാണാൻ ആൾക്കാരെ കൂട്ടാൻ പോവോ? എനിക്ക് കോളൊന്നും വന്നില്ലല്ലോ. ആ നിനക്ക് കോളൊന്നും വരൂല, അമ്മക്ക് സുഖമില്ല. എന്താണ്? ഞാൻ ആശുപത്രി കൊണ്ടുപോയി, അപ്പൊ പ്രഷർ അടിച്ചാണ്, ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എടി, മൂന്നരക്ക് നീ അംഗൻവാടി അടക്കണല്ലേ, നീ എവിടെ തന്നെ നടക്കണത്? ചേട്ടാ, ഈ നോട്ടീസ് കൊടുക്കണ്ടേ? എന്തിന്റെ നോട്ടീസ്? ഗ്രാമസഭയുടെ. നീ അല്ലേ പറഞ്ഞ കഴിഞ്ഞ രണ്ടു മൂന്ന് ഗ്രാമസഭയുടെ നോട്ടീസ് കൊടുത്തിട്ട് ഒന്നും തന്നില്ല, ഇനി കൊടുക്കണില്ല. അത് അവര് ഉടനെ തരുമെന്ന് പറഞ്ഞു. ആര്? പഞ്ചായത്ത്. ഒരു 150 രൂപ എടുക്കാൻ നിന്റെ പഞ്ചായത്തിലില്ലേ? ഈ റോഡും കലിങ്കൊക്കെ പണിയനോടൊന്ന് കൃത്യമായിട്ട് കമ്മീഷൻ പ്രസിഡന്റും സെക്രട്ടറി മെമ്പറും ഒക്കെ ആളാം വീതം മേടിക്കണ്ടല്ലോ. ഇത് കാട്ടി കളയട്ടെ. ഗ്രാമസഭ ഇത് മല മറിക്കണ പോലെയാണ്. ഇതിലങ്ങോട്ട് പങ്കെടുത്താൽ എന്താടി? ആണോ? അയ്യോ, ഞാൻ മേടിച്ചില്ല. ആ ആ ആ ആ ശരി എന്നാ. ദീപേണ്. എന്തേ? അതെ, സമ്പുഷ്ട കേരളം പദ്ധതി എന്നും പറഞ്ഞ പുതിയൊരു പദ്ധതി ഉണ്ടെന്ന്. അപ്പൊ എന്താണ്, ഇനി വീട്ടിലും കിടത്തൂലേ? പകലാ കിട്ടണില്ല, ഇനി രാത്രിയും പോകേണ്ടി വരുമോ? എന്ന ഇത് അങ്ങനെ ഇല്ല, ഞങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഫ്രീ ആയിട്ട് തരും. എടി, ഏതെങ്കിലും കമ്മിയുടെ വിൽക്കാതെ കിടന്ന സാധനങ്ങൾ നിങ്ങളുടെ തലയെ കെട്ടി വെക്കേ ഇരിക്കുള്ളൂ. എന്നിട്ട് അത് ഓണർ ഏറിയത്തിൽ നിന്ന് കട്ട് ചെയ്യുമോ അതിന്റെ പൈസ? നീ കേറു വാ അവിടെ. ഈ ഗ്രാമസഭ കൂടുന്ന വിവരേ നോട്ടീസ് കൊടുത്ത് അറിയിക്കേണ്ടത് അംഗനവാടി ടീച്ചർമാരല്ലേ? ആ, ഞാൻ നോട്ടീസ് കൊടുക്കുവായിരുന്നു. ആ, കൊടുക്കായിരുന്നു. കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഗ്രാമസഭ കൂടിയത് ഞാൻ അറിഞ്ഞില്ലോ, എനിക്ക് നോട്ടീസ് കിട്ടിയില്ലോ. അയ്യോ, നോട്ടീസ് ഞാൻ വീട്ടില് വീട്ടിലെ കൊണ്ടുവന്നായിരുന്നു. എനിക്ക് തന്ന? അല്ല, കഴിഞ്ഞ തവണ ഞാൻ അവിടെ വന്നപ്പോ അവിടെ ആരും ഉണ്ടായില്ല. അപ്പൊ ഞാൻ ആ ഗേറ്റിന്റെ ഉള്ളിൽ കൂടി നോട്ടീസ് ഇട്ടിട്ടുണ്ടായി. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതാണോ നിങ്ങളുടെ ജോലി? നോട്ടീസ് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരണ്ടേ? അതിനല്ലേ സർക്കാർ നിങ്ങൾക്ക് പൈസ തരുന്നത്? ചേട്ടാ, ഞങ്ങൾക്ക് അങ്ങനെ പൈസ ഒന്നും കിട്ടണില്ല. അപ്പൊ പൈസ കിട്ടാത്ത ദേഷ്യത്തിന്റെ നോട്ടീസ് കൊടുന്ന് ചുരുട്ടിട്ട് അങ്ങോട്ട് അകത്തേക്ക് എറിയാം. സുധേട്ട, ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട, നീ രണ്ടുമൂന്ന് നോട്ടീസ് അങ്ങോട്ട് കൊടുക്ക്. വെറുതെ തന്നെ പൊട്ടം കളിപ്പിക്കരുത്. കഴിഞ്ഞ പോയ ഗ്രാമസഭയുടെ നോട്ടീസ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? അല്ല, ഇനി മേലാലുണ്ടാവൂല, അവര് അത് ബുദ്ധിമുട്ട് നടക്കല്ലേ ചേട്ടാ. അതാണ്. അതെ, അങ്ങനെയല്ല, ഒരു ജോലി ചെയ്യുമ്പോ അതിന് ഉത്തരവാദിത്വം വേണം. നിങ്ങക്ക് പറ്റില്ലെങ്കിൽ പറയേ, അംഗനവാടി ടീച്ചർ അവൻ ഇഷ്ടം പോലെ കുട്ടികളുണ്ട് ഇവിടെ, ജോലിയില്ലാതെ. ഈ ഗ്രാമസഭ കൂടുന്നതിന്റെ പ്രാധാന്യം എന്താണെന്നറിയോ ടീച്ചർക്ക്? ഈ ഗ്രാമസഭ കൂടുമ്പോ വേണം ഞങ്ങളെപ്പോലുള്ള ഓരോ പൗരന്മാർക്കും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ. ഈ റോഡിന്റെ അവസ്ഥ പറയാൻ, വെള്ളമില്ലാത്തത് പറയാൻ, കറണ്ട് ഇല്ലാത്തത് പറയാൻ, അത്തരം അവസരങ്ങളാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. അതിന്റെ ഗൗരവം എന്താ മനസ്സിലാക്കാത്ത ടീച്ചർ? അല്ല, ടീച്ചറിന്റെ മെക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം? അതൊക്കെ മെമ്പറോട് പറഞ്ഞാ പോരെ. മെമ്പറിനോട് പറയാച്ച അതിനല്ലേ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കണത്. ചേട്ടാ, ഇനി അങ്ങനെ ഉണ്ടാവൂല, ഇത് ഇത്തവണത്തെ ഗ്രാമസഭയുടെ നോട്ടീസാ. അതിനെ ചേട്ടൻ കയ്യോടെ മേടിച്ചോ. ഇവിടുന്ന ഇങ്ങനെ വഴിയിൽ വെച്ച് തരാൻ വേണ്ടിയിട്ടാണോ സർക്കാർ നിങ്ങൾക്ക് 150 രൂപ തരുന്നത്? ഇതെന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തരണം. മേലെടുത്ത് സുഖതെന്ന് ചോദിച്ചാ മതി, ആരും പറഞ്ഞുതരും. അറിയാലോ, അവിടെ കൊണ്ടുവരാ, എന്നിട്ട് എന്റെ കയ്യിൽ തരാ. അപ്പൊ അറിയുമ്പോ ഞാൻ ഗ്രാമസഭയ്ക്ക് വരും. അപ്പൊ ചേട്ടൻ ഇത്തവണത്തെ അറിഞ്ഞിട്ടില്ല? അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞിട്ട് വരാനല്ലോ, അതിനാണോ ഈ നോട്ടീസ് കൊടുത്തയക്കുന്നത്? അവനവൻ ചെയ്യേണ്ട ജോലികൾ ചെയ്യാ. കൃത്യമായിട്ട് എനിക്ക് നോട്ടീസ് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. സുഗതനോടാ കളി. കിട്ടിയാൽ ഇപ്പൊ കണ്ണി കണ്ടു എന്നെ വായിലിരിക്കണത്. സമയത്ത് കുടുംബത്തും കേറാതെ വെയിലും കൊണ്ട് തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് 150 കുലുവേം കിട്ടി വായിലിരിക്കണേം കേട്ട്. ബാ വീട്ടിലേക്ക്, ഞാൻ ഇത് കൊടുത്തിട്ട് വരാം. മേടിച്ച് ഞാൻ കത്തിച്ച് ഞാൻ കളയുള്ളൂ. ഞാനുള്ളൂ കൊടുത്തിട്ട് വരാം. ഒരു ടീച്ചർ നടക്കണം, പിള്ളേരുടെ അപ്പിയും കോരണം, ഉപ്പാവും ഉണ്ടാക്കണം, വായിലിരിക്കണം കേക്കണം. ഒന്ന് വാടിയങ്ങാട്.
ഒരു കുടുംബത്തേക്ക് അന്തിപാതരാവണ നേരത്തെ കയറി കൊണ്ടിങ്ങോട്ട് വന്നിട്ട് വായ നിറച്ച് തിന്നും കുടിച്ചൊരു കൂസലില്ലാണ്ട് ഇറങ്ങി അങ്ങോട്ട് പോവുക. ആമിക്ക് നിങ്ങൾ ഉളുപ്പുണ്ടാവിച്ചേക്ക്. ഏ ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയ കഥ കളിയപ്പത് ആണോ? ഈ ദുനിയാവ് ഉണ്ടായ മുതലുള്ള കളിയാ? എന്നത് ചോദിക്കാനും പറയുന്ന ഒരാളുണ്ടോ? ഒരു രാഷ്ട്രീയക്കാരും ഇല്ല, ഉസ്താദുമാരും ഇല്ല ഇവിടെ ചോദിക്കാനും പറ്റാനോട്. ആമിക്ക് നിങ്ങൾ അല്ല അത് വൈകിട്ട് അത് പിന്നെ എൻ്റെ കുടുംബത്തിൽ കയറിയുള്ള കളിക്കൊക്കെ വൈകിട്ട് അതിന് തന്നെ എപ്പോഴും ഇത് മേടിച്ചുകൊണ്ടുവന്നേക്കണോ? ഇത് മേടിച്ചുകൊണ്ടുവന്നേക്കുന്ന അതിന് തന്നെയാണ്. ഇനി ഒന്ന് കാണട്ടെ എവിടുന്ന് കാണുന്നു കാമിക്ക. എന്താ പറ്റണ സ്വഭാവ വെച്ചണ്ടോ? ആ ഇതാ കൊണ്ടുവന്ന ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അങ്ങനെ പാറി കളിച്ച് നടന്നിരുന്നാ. ഇതാ കണ്ടുടക്കം ഒരൊറ്റെണ്ണത്തിനെ കാണാനില്ല എന്നുള്ള അപ്പോഴേ. അപ്പം എന്താ ബുദ്ധി പറ്റണേ? ഏതാ കയ്യത്താർത്തോർത്താണല്ലോ പിറ്റട കടിക്കല്. കരണ്ടാണ് ഇന്നെ കൊല്ലാനാ വന്നേക്കണേ. ആരാണ്? ഏ അംഗനവാടിയിലെ ടീച്ചറാണ്. എന്ത് വാടിയത്? അംഗനവാടിയേ, അംഗൻവാടി ടീച്ചറാണ്. അതിന് ഇവിടെ കുട്ടികളൊന്നും ഇല്ലല്ലോ. അതല്ല, ഞാൻ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വെച്ചിണ്ടോ? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. പിന്നെന്താ ഇങ്ങോട്ട് ഇരുന്നോളി. അതിനിപ്പോ എന്താണ്? ഇങ്ങനെ കയറി കുത്തിരി. അല്ല എന്തപ്പ ഈ അന്തിപാതര നേരത്ത് ഈ ഇറങ്ങി നടക്കണ? എനിക്ക് ചോദിക്കാനും പറയാനൊന്നും ആൾക്കാരൊന്നും ഇല്ലേ? അത് ഞാൻ സെൻസസ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. അംഗൻവാടി പൂട്ടി കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. പടച്ചറബ്. അപ്പൊ ഈ നേരം വരെ അംഗൻവാടി ഉണ്ടോ? അതല്ല, വൈകുന്നേരം അംഗൻവാടി പൂട്ടും. ഈ സെൻസസ് എടുത്തിട്ടേ ഞങ്ങൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം. അപ്പൊ വൈകുന്നേരം വൈകുന്നേരം അല്ലേ പറ്റുള്ളൂ. അതാണ്. അഥവാ ഒന്ന് കുത്തേ കടിക്കേ ചേച്ചി മൈൻഡ് ആക്കണ്ടോ? അത് അല്ല കൊതുകേ അതിന്റെ ഒരു ശല്യം ഇപ്പൊ പൊതുവെ ഇവിടെ ഉണ്ട്. ഞാൻ ഇപ്പൊ മാന്തി കൊണ്ടിരിക്കുക. അതിനപ്പൊ ഇത് കരുതിയേക്കണ ഇവിടെ. അതവിടെ ഇരുന്നോട്ടെ. ഇരുന്നോട്ടെ. ഇപ്പൊ ഇക്കട പേരൊന്നും പറയാമോ? എന്റെ പേരോ? എന്റെ പേര് കോയെന്നാണ്. കോയക്കുട്ടി എന്നും പറയും. എത്ര വയസ്സായി? കൃത്യം അങ്ങനെ പറഞ്ഞാലിപ്പോ റബ്യുൽ അവ്വല് 18 എന്നെ ജനനം. വെള്ളിയാഴ്ച എന്ന് തോന്നുന്നു. അത് എനിക്ക് കറക്റ്റ് വർഷം പറഞ്ഞുതരാൻ പറ്റും. നമ്മുടെ ഊത്രാളിക്കാവ് പൂരം. പൂരത്തിന്റെ അന്ന് തീവണ്ടി വന്ന് തട്ടിട്ട് 10-13 ആൾക്കാരങ്ങോട്ട് മയ്യത്തായത് ആ ഒരു ഇത് ഓർമ്മണ്ട എനിക്ക്. അല്ല ഓർമ്മല്ലേ. നയ്യ് കുടുങ്ങി. ആധാർ കാർഡ് ഉണ്ടോ? ആധാർ കാർഡോ? അത് കണ്ട്. അപ്പൊ അതെനിക്ക് തരുമോ? ആധാർ കാർഡ് അങ്ങനെ ചോദിച്ചാ കൊടുക്കരുതെന്നാ പറഞ്ഞേക്കണേ. എന്നാ വീട്ടിൻ പേരൊന്നു പറയാമോ? ആ വീട്ടുകാരൊക്കെ പറഞ്ഞാലാ എഴുതിക്കോ. കക്കരിയാരക്കര വീട്ടിൽ പടിഞ്ഞാറത്തറ. കക്കരിയാരക്കര വീട്ടിൽ പടിഞ്ഞാറത്തറ. ഇത് ഞാൻ എപ്പോ ടൈപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോവാനാണ്? കള്ളാസും എടുത്തിട്ട് അതിനെ എഴുതിക്കോ. അങ്ങനെയല്ല, ഇതില് ടൈപ്പ് ചെയ്തിട്ട് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യണം, എന്നിട്ടത് മലയാളത്തിലാക്കിയിട്ട് ഇതിൽ കേറ്റണം. അത് മലയാളത്തിന് എഴുതി തീർക്കാൻ കുടുംബക്കാരനായി എക്ക് 1.5 മണിക്കൂർ വേണം. ഇംഗ്ലീഷിൽ എഴുതിട്ട് അങ്ങ് മലയാളത്തിൽ വരണം എന്ന് പറഞ്ഞാല് ആധാർ കാർഡ് ഒന്ന് തരുമോ? ആ എനിക്കിങ്ങനെ ഒന്ന് കാണിച്ചാ മതിയോ? മതി. അത് കണ്ടു കഴിയുമ്പോ പിന്നെ ഇങ്ങോട്ട് ആകെ ഒന്നും പറയരുത്. എനിക്ക് വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് ആധാർ കാർഡ് ഉണ്ട്. അതെ, അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അത് കളിയാക്കാനൊന്നും നിക്കരുത്. അല്ല ഞാൻ പറയാ, അത് ഇനി പിന്നെ എനിക്ക് സംശയം ഉണ്ടാവും ഇത് ഞാൻ തന്നെയാണോ അതിലിരിക്കണത് എന്ന്. ഇക്കഞ്ഞ ദൂരം മനസ്സിലായിട്ടില്ല അതിലിരിക്കണ ആരാണ്. അവര് തലയാണ് അങ്ങനെ അരി വെച്ച മാതിരിയുള്ള വെള്ള തലയാണ്. അരി വെച്ച മാതിരിയാണ് ഇക്ക് തോന്നാറ്. കണ്ണുമില്ല, മൂക്കുമില്ല, തലയില്ല, കണ്ണുമില്ല, ഒന്നുമില്ല. ഞാനൊന്നും പറയൂല. അപ്പൊ കാണിച്ചാരാ, കണ്ടാ എനിക്ക് മനസ്സിലാവും ആളാണോ എന്ന് തന്നെ സംശയമാണ് അതിലിരിക്കുന്നത്. ആ നോക്കട്ടെ ആരാണ്? ഞാൻ സെൻസസ്
ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട് ഇന്നെടുത്തോ? അല്ല, അത് അംഗൻവാടി പൂട്ടി കഴിഞ്ഞാല് എനിക്ക് ഇറങ്ങാൻ പറ്റൂലേ. നിങ്ങള് അംഗൻവാടി ടീച്ചറല്ലേ? അതെ അതെ അതെ. എന്തിനു സെൻസസ്? അത് ഇത് സമ്പുഷ്ട കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സെൻസസ് ആണ്. അപ്പൊ ഇവിടുത്തെ ഇക്കാനോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു. ഇക്കെന്താ പറഞ്ഞത്? അല്ല, പേരും വീട്ടുപേരൊക്കെ. പേര് ഓക്കേ, വീട്ടുപേരെന്താ പറഞ്ഞേ? കക്കരിയാരക്കര വീട്ടിൽ പടിഞ്ഞാറേത്തറയെന്ന്. പഠിച്ചോനെ, അതൊന്നും അല്ല ഇവിടുത്തെ വീട്ടുപേര്. അതാ ഞാൻ പറഞ്ഞേ, വാപ്പ കുറച്ച് അത്തും പുത്തും വായിക്കണേ. അപ്പൊ പറഞ്ഞൊക്കെ തെറ്റായിരിക്കും. ഇത് കെ കെ വീട്ടിൽ നിന്നുള്ളൂ പറമ്പിന്റെ പേര്. അപ്പം പേരെന്താ? എന്റെ പേര് മൊയ്തു എന്നാണ്. അത് അഷ്റഫ് മൊഹിദ്ദീൻ മൊയ്തു എന്ന് വേണം കേട്ടോ. അഷ്റഫ് മൊഹിദ്ദീൻ മൊയ്തു. ഇതെന്താ ഈ ടൈപ്പ് ചെയ്യാനായിട്ടേ? ഞാൻ പഠിച്ചു വരണേള്. സത്യം പറഞ്ഞാൽ ഓരോ വീട്ടിലും ഞാൻ കൂടുതൽ സമയം എടുക്കണം ഇതിന് വേണ്ടിട്ട്. അങ്ങോട്ട് ഞാൻ ടൈപ്പ് ചെയ്തു തരാം. അല്ല, ഇതിങ്ങനെ ഇംഗ്ലീഷിലെ അംഗൻവാടിയിൽ പണി കഴിഞ്ഞിട്ട് അതിനൊക്കെ ഇറങ്ങണേ. എപ്പോഴാ നിങ്ങൾ പേരിലെത്തുക? നിങ്ങളുടെ ഭാര്യയുടെ പേരും കൂടെ അതിലെഴുതോ. ഭാര്യ ഓള വീട്ടിലാ. ആണോ? അപ്പൊ എപ്പ വരും? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയണത്? നിങ്ങൾക്ക് ഇവിടെ ഉള്ള ആൾക്കാരെ ഡീറ്റെയിൽസ് എന്നാ പോരെ? അല്ലേ, ഭാര്യ ഇപ്പൊ ഇവിടെ. ഭാര്യ വരൂല, ഭാര്യ അവിടെ കൊണ്ടാക്കിയതാ. ഇവിടെ ഞാനും ബാപ്പയും മാത്രമേ ഉള്ളൂ, ഉമ്മയില്ല, ഭാര്യ ഇല്ല. ആധാർ കാർഡ്. ബാപ്പാ, ബാപ്പാ, ഈ ഹാലാക്കണുപ്പ് ഈ ആൾക്കാർക്ക് തെരഞ്ഞാ കിട്ടാത്ത ദണ്ടി ഉണ്ട്, ഓന്റി ഉണ്ട്, രണ്ടും കൂടി. വേണ്ടല്ലോ അല്ലേ? എന്തൊക്കെയാ നിങ്ങള് വീട്ടുപേര് പറഞ്ഞു കൊടുത്തേ? എന്താണ് ഇറങ്ങി നടപ്പ് നിർത്തിക്കോ. ഞാൻ കാട്ടെ, അങ്ങനെ അങ്ങോട്ട് പറയാണ്ട് എന്ത് പണിയാത്? അങ്കമ്പാടിയും കുങ്കമ്പാടിയും പറഞ്ഞിട്ട് അപ്പൊ എന്റെ കയ്യിൽ മൊബൈൽ ടോർച്ച് ഒക്കെ ഉണ്ട്, ഞാൻ പോയിക്കോളാ. ആ ഇജ്ജും ഉണ്ടായിരുന്നാളെ അക്ക, എനിക്ക് അറിയില്ല ഈ ലോകം എന്താന്ന്. ആ ജാതി വർത്താന പറഞ്ഞിട്ടുണ്ടാക്കാർ. എന്റെ പേര് സത്യശീലൻ. ഞാൻ സമ്പുഷ്ട കേരളം പദ്ധതിയുടെ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. ഞാൻ വനിതാ ശിശു വികസന വകുപ്പിലെ ജില്ലാ സൂപ്രണ്ട് മന്മഥൻ. സാറേ, അകത്തോട്ട് ഇരിക്കാം. ഊട്ടിയല്ലോ. അല്ല, അത് കുഴപ്പമില്ല, തിരക്കാം. ഒരു കാര്യം ചെയ്യൂ, ആ രജിസ്റ്റർ എടുത്തു. അതെ അതെ, എടുത്തിട്ട് വരും. നല്ല കാറ്റും പിടിച്ചൊക്കെ രജിസ്റ്റർ. ഫോണല്ല ചോദിച്ചത്, രജിസ്റ്റർ ആണ് ചോദിച്ചത്. രജിസ്റ്റർ ബുക്ക്. ആ, ഇപ്പൊ എല്ലാം ഫോണിലാക്കാനാണല്ലോ പറഞ്ഞേക്കണേ. അയ്യോ സാറേ, അപ്പൊ നെറ്റ് ഇല്ല, റേഞ്ച് കിട്ടിയില്ല, എന്തോ ചെയ്യും? എന്തോ ചെയ്യും അല്ല, മാത്രമല്ല ഫോണിലാക്കിയാലും രജിസ്റ്റർ ബുക്കിൽ പതിക്കണമെന്ന് ജില്ലാ ഓഫീസിൽ നിർദ്ദേശം തന്നിട്ടുണ്ടല്ലോ. അല്ല, അത് ICDS ഓഫീസ്. ICDSന്റെ കാര്യം നിങ്ങൾ പറയരുത്. ജില്ലാ ഓഫീസിൽ നിന്ന് തരുന്ന ഇൻഫർമേഷൻ ആണോ അതോ അതിന് താഴെയുള്ള ഓഫീസിൽ നിന്ന് തരുന്ന ഇൻഫർമേഷൻ ആണോ നിങ്ങൾക്ക് കാര്യം? അല്ല സാറേ, ICDS എന്ന് പറഞ്ഞ് ഫോണിലായാലും മതി എന്ന് പറഞ്ഞു. ശരി, സെൻസസ് എടുത്ത രേഖകളൊക്കെ എവിടെ? അത് ഫോണിലാണോ അതോ രജിസ്റ്ററിലാണോ? അത് തീർന്നിട്ടില്ല സാറേ. അതെന്താ തീരാത്തത്? നിങ്ങൾ അംഗനവാടി പൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നിറങ്ങി കഴിഞ്ഞാൽ സമ്പുഷ്ട കേരളം പദ്ധതി നടപ്പിലാവോ? നടപ്പിലാവോ? ഇല്ല. ആ കുട്ടി എന്താ ഇവിടെ? ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ആളാ. ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ആളാ. ഈ കുട്ടിക്ക് അറിയാം, ടീച്ചർക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ ഇവിടെ സഹായിക്കണം ഇതിനെ. സാറേ, ആധാർ ആരും തരണില്ല. അതെ, ആധാർ തരുമോ എന്ന് ചോദിച്ചാ ആരും ആധാർ തരില്ല. അതെ അതെ, അത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം. ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം. ആ കണ്ട, കുട്ടിക്കറിയാം. ആ പിന്നെ ടീച്ചറെ, നിങ്ങളുടെ അംഗനവാടിയുടെ ക്രമക്കേടുകൾ എന്തൊക്കെയോ ഒരുപാട് നടക്കുന്നു എന്നുള്ള പരാതികൾ വന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടി അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങള്. ആ കേസ് അവിടെ നിക്കട്ടെ. അതെ, കുട്ടികളെ നിങ്ങൾക്ക് അറിയാമോ, സമ്പുഷ്ട കേരളം പദ്ധതിക്ക് വേണ്ടി സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് 31 കോടി രൂപയാണ്. എത്ര? 31. അതെന്തിനാ? വനിതകൾ പുത്തം പിടിച്ച് തൂങ്ങിയിരിക്കാൻ വേണ്ടിട്ടാ, നല്ല ഉണർവോടും ചുറുചുറുക്കോടും കൂടി ഇരിക്കാൻ വേണ്ടിട്ടാ. അതെ അതെ, 2019 ഓഗസ്റ്റില് ഈ പദ്ധതി നടപ്പാക്കിയത് തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയാണ്. എന്തെങ്കിലും അറിയാമോ ഇതൊക്കെ? അതെ, 14-ാം തീയതി കളക്ടർ പങ്കെടുത്ത മീറ്റിങ്ങിന് നിങ്ങൾ പോയായിരുന്നു. ഇല്ല. അതെന്താ പോവാതിരുന്നത്? അല്ല സാറേ, ഇവര് കരുതിയിട്ടുണ്ടാവും കളക്ടർ ഇവിടെ വന്ന് ഇവരെ കാണുമെന്ന്.
അല്ല സാറെ, വീട്ടിൽ തന്നെ ഒരു മരണം ഉണ്ടായി. എനിക്ക് ഇതാണ് പറ്റാത്തത്. നിങ്ങൾ ഇതുപോലുള്ള എക്സ്ക്യൂസുകൾ പറയരുത്. നിങ്ങൾക്ക് മരണമാണോ വലുത്? അതോ കലക്ടർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണോ വലുത്? നിങ്ങൾക്ക് മാസാ മാസം ശമ്പളം തന്നോണ്ടിരുന്നത് മരിച്ചുപോയ ആളല്ലല്ലോ, സർക്കാരല്ലേ? അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? കുട്ടി ചെയ്യുന്ന ജോലിയോട് കുറച്ച് ആത്മാർത്ഥത വേണം, സത്യസന്ധത വേണം, കൃത്യത വേണം, ഉത്തരവാദിത്വം വേണം, അർപ്പണബോധം വേണം. സാറെ, മരിച്ചത് എന്റെ അമ്മാവനാണ്. അച്ഛനും അമ്മയും ഇല്ലാത്ത എന്നെ നോക്കി വളർത്തിയ എന്റെ അമ്മാവൻ. അപ്പൊ പിന്നെ ഞാൻ പോകണ്ടേ? നിങ്ങൾ എന്താ ഞങ്ങളുടെ കാര്യം മനസ്സിലാക്കാത്തത്? അംഗൻവാടി വർക്കേഴ്സ് എന്ന് പറയുന്നത് മനുഷ്യർ തന്നെയാണ്, നിങ്ങളെ പോലെ രണ്ട് കൈ രണ്ട് കാലുള്ള സാധാരണ മനുഷ്യർ. അല്ല, ഈ സമ്പുഷ്ട കേരളം പദ്ധതി വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന് ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം സാറേ? ഇവിടെ പിള്ളേരെ നോക്കണം, പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവന്ന നോട്ടീസ് സകലമായ സ്ഥലത്ത് നടന്നു കൊടുക്കണം, സെൻസസ് എടുക്കാൻ പോണം. ഇനിയിപ്പോ ഇതുപോലത്തെ പരിപാടി വരുമ്പോ ആളെ കൂട്ടണം, പിന്നെ ഞങ്ങൾ പോയി പങ്കെടുക്കണം, ഇനി അവിടെ വെള്ളം കോരണമെങ്കിൽ ആദ്യം ചെയ്യണം, പാത്രം വരെ കഴുകി കൊടുക്കണം. അല്ല കുട്ടി, ഇതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് കണ്ട ഒരു ബുദ്ധിമുട്ടും. അപ്പൊ ഇതൊന്നും ഒരു ഭാരമല്ല. എന്ത് ജോലിയാണ് സാറേ? എന്ത് സുരക്ഷിതത്വമാണ് ഞങ്ങളുടെ ജോലിക്കുള്ളത്? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ജോലി കിട്ടുമല്ലോ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ കൂടി വന്ന ICDSR കൊണ്ടുവന്ന ഒരു റീത്ത് അങ്ങോട്ട് സമർപ്പിക്കും. ഒരു PF ഉണ്ടോ ഞങ്ങൾക്ക്? എന്തിനാ പറയണേ, ഞങ്ങളുടെ സാലറി എത്രയാണ് സാറേ? 11,000 രൂപയുണ്ടല്ലോ. ഒരു ദിവസത്തെ കൂലി എത്രയെന്ന് സാർ ഒന്ന് കണക്കുകൂട്ടി നോക്കിക്കേ. 11,000 ന് 30 കൊണ്ട് ഹരിക്ക് 400 രൂപ പോലും തികച്ചില്ല. ഈ ദിവസക്കൂലിക്ക് വന്ന ബംഗാളി പണിക്കാർക്കുണ്ട് അതിനേക്കാൾ കൂടുതൽ പൈസ. എന്നിട്ട് ചോദ്യം ചെയ്യാൻ വന്നേക്കുന്നു. പെങ്ങളെ, സമാധാനം സമാധാനം, ഇങ്ങനെ ശോഭിക്കരുതേ. ഞങ്ങൾ എന്തേലും പറഞ്ഞു രണ്ട് ആങ്ങളമാര് ഉപദേശിച്ചു എന്ന് മാത്രം കൂട്ടിക്കൊണ്ടാ മതി. അതെ, പെങ്ങളെ കൂട്ടി ഇതിലൊരു ഒപ്പിട്ടെ. എന്തിനാ സാറേ ഇത്രയും നേരം ഞാൻ നിങ്ങളോട് വർത്താനം പറഞ്ഞു എന്നെ പിരിച്ചുവിടാനുള്ള കടലാസാണോ? അയ്യോ അല്ല, ഞങ്ങൾ രണ്ട് ആങ്ങളമാര് ഇവിടെ വന്നതിന് പെങ്ങളൊന്ന് സാക്ഷ്യപ്പെടുത്തണം, എന്നാലേ ഞങ്ങൾക്ക് യാത്രാബത്ത കിട്ടത്തുള്ളൂ. യം മയം.